नमस्कार, नमस्कार। ഞാൻ ഡോക്ടർ ഒളിനി സുബ്രഹ്മണ്യം, മകൻ ഭരദ്വാജ് സുബ്രഹ്മണ്യം, മകൾ ഭവപ്രിയ, മനോരഞ്ജനി രാഗപരിചയം 13-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ താഴത്ത് കൊടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യണം. ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോ മുഴുവൻ കാണാൻ മറക്കരുത്. ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. രാഗപരിചയത്തിൽ ഇന്നത്തെ രാഗം രീതി ഗൗഡ. ഈ രാഗത്തിൽ നിങ്ങൾ കേട്ട് പരിചയമുള്ള ചില ഗാനങ്ങൾ ഞങ്ങളിവിടെ ആലപിക്കാം. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുനാഥന്റെ മുമ്പിൽ പാടുവതും രാഗമായി തേടുവതും രാഗമായി ദേവനു മനുരാഗി നാം അമ്പലപ്രാവേ കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാം നിൻ ഹൃദയം ചിന്നക്കണ്ണൻ അഴക്കിറാൻ ചിന്നക്കണ്ണൻ അഴക്കിറാൻ രാധയേ പൂങ്കോദയേ. ബാലമുരളീകൃഷ്ണൻ പാടിയ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സിനിമാ ഗാനമാണ്. കൺകളിരന്താൽ എന്നെ കട്ടി ഇഴുത്തായി പോതാതെ ചിന്ന സിരിപ്പിൽ ഒരു കള്ള സിരിപ്പിൽ എന്നെ തള്ളിവിട്ട് ഓടി മറയ്ത്തായി. ഈ കേട്ട ഗാനങ്ങളെല്ലാം തന്നെ രീതി ഗൗള രാഗത്തിലുള്ളതാണ്. രീതി ഗൗള രാഗം 22-ാമത്തെ മേളകർത്താ രാഗമായ ഘരഘരപ്രിയയിൽ ജന്യമാണ്. രീതി ഗൗളയുടെ ആരോഹണ അവരോഹണം. സഗരിഗ മനീത മണി സനിത മഗരി സ. ആരോഹണവും അവരോഹണവും വക്രമായി വരുന്ന ഒരു രാഗമാണ്. സഗരിഗ മ നിത മ നിനി സ സ നിത മ ഗ മ പ മ ഗ രി സ. ആരോഹണത്തിനും അവരോഹണത്തിനും വക്രമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇതിനെ ആരോഹണ അവരോഹണ വക്ര രാഗം എന്നും പറയാറുണ്ട്. ഈ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കൈശിഷാദം എന്നിവയാണ്. പക്ഷേ ഈ രീതികളുടെ രാഗത്തിൽ ചില കൃതികളിൽ ശുദ്ധ ദൈവതം അന്യസ്വരമായി വരുന്നുണ്ട്. ചില പ്രയോഗങ്ങളിൽ പദമപ്പ ഉള്ള പ്രയോഗത്തിൽ ദൈവതം ശുദ്ധ ദൈവതമാണ്. മദപമഗരി ഈ പ്രയോഗവും ഇത് അടതാള വർണ്ണത്തിൽ കാണുന്ന ഒരു പ്രയോഗമാണ്. മാത്രമല്ല വേറെ ചില കൃതികളിലും വരുന്നുണ്ട്. അന്യസ്വരം വരാത്ത കൃതികളും പ്രബലമായ കൃതികളുമുണ്ട്. അത് പിന്നീട് പറയാം. ഉഭയ വക്ര രാഗമായ രീതി ഗൗളയുടെ ചില പ്രത്യേക വിശേഷ പ്രയോഗങ്ങളുണ്ട്. ഗവനി
പല പാട്ടുകളും ഇപ്പൊ നേരത്തെ പാട്ടിയ പാടിയ പാട്ടുകളിലൊക്കെ തന്നെ ഇത് വരുന്നുണ്ട്. ഉള്ള മന്ത്രസ്ഥായി പ്രയോഗം ഈ രാഗത്തിന്റെ ഛായ വല്ലാതെ എടുത്തു കാട്ടുന്ന ഒരു പ്രയോഗമാണ്. അത് മന്ത്രസ്ഥായിലാണ് അതിന്റെ ഭംഗി. ആ കൃതിയിൽ ഈ മന്ത്രസ്ഥായി പ്രയോഗങ്ങൾ ധാരാളം വരുന്ന ഒരു കൃതിയാണത്. ഈ രാഗത്തിൻ്റെ ചില സ്വര സഞ്ചാരങ്ങൾ കേട്ടു. ഗാന്ധാരം മധ്യമം നിഷാദം ഗമനീ നിസനീദ മാമ ഗമ പ മ ഗ രി ഗ മകരിസ. ഗാന്ധാരം ഗ മകരി ഗമനീ, ഇതെല്ലാം ഈ രാഗത്തിന്റെ ജീവസ്വരങ്ങളാണ്. ജീവശായ എടുത്തു കാട്ടുന്ന പ്രയോഗങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഇത് രീതികളുടെ ഭാഷാംഗ രാഗമാണ്. പക്ഷേ അന്യസ്വരമായ ശുദ്ധ ദൈവത പ്രയോഗം വരാത്ത ചില കൃതികളുണ്ട്. സ്വാതി തിരുനാളിൻ്റെ ഈ കൃതിയിൽ നമ്മൾ അന്യസ്വര പ്രയോഗങ്ങൾ കാണുന്നില്ല. ത്യാഗരാജസ്വാമിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ്. ഇതിലും അന്യസ്വരം കാണുന്നില്ല. ഇത്തരത്തിലുള്ള ഈ രാഗത്തിന്റെ രതികോളിയുടെ രാഗശയെ കാണിക്കുന്ന പ്രത്യേക വിശേഷ പ്രയോഗങ്ങളെല്ലാം ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു കൃതിയാണ് സുബ്രായ ശാസ്ത്രിയുടെ ജനനീ നിന്നു. ഈ രാഗത്തിന്റെ രാഗസഞ്ചാരം ഒന്ന് കേട്ടു നോക്കൂ. Now
ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഈ രാഗത്തിൽ ധാരാളം വരാറുണ്ട്. ഒരു കരുണരസ പ്രധാനമായിട്ടുള്ള ഒരു രാഗമാണ് രീതിയിലുള്ള സർവകാലിക രാഗമാണ് ഈ രാഗത്തിലെ ചില കൃതികൾ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കൃതികൾക്ക് പുറമേ ഈ രാഗത്തിന്റെ ഗ്രഹസ്വരം ഗാന്ധാരം തത്വമറിഞ്ഞ പാപരാശിഷ്യന്റെ കൃതി. ഇതിൽ രഹസ്യം വരുന്നത് അതുപോലെ തന്നെ നീലകണ്ഠൻ ശിവന്റെ വളരെ ഗംഭീരമായിട്ടുള്ള കൃതിയുണ്ട്. അന്നൈ ഉമയാ തിരുമകനേ മുഗനേ സരി ഗമരി ഷഡ്ജമാണ് എന്റെ തുടക്കസ്വരം. ശ്യാമശാസ്ത്രിയുടെ വളരെ പ്രസിദ്ധിയായിട്ടുള്ള ഒരു കൃതി. ഈ കേട്ട കൃതികളെല്ലാം തന്നെ രീതിഗൗള രാഗത്തിലുള്ളതാണ്. രീതിഗൗള രാഗം ഏവർക്കും രാഗത്തിൻ്റെ രാഗഛായ അതിൻ്റെ വർണ്ണമിട്ട് എല്ലാം മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. രാഗം അറിഞ്ഞ് പാട്ട് കേൾക്കുക. മറ്റൊരു രാഗവുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം. നമസ്കാരം.